ആലു ബോണ്ട ഉണ്ടാക്കാനായിട്ട് നാല് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് മുറിച്ച് കുറച്ച് വെള്ളവും ചേർത്ത് പ്രഷർ കുക്കറിൽ നാല് വിസിൽ വരുന്നതുവരെ നമുക്ക് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിനകത്തെ വെള്ളം നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്ത് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അതിന് മേളിലൊരു സ്ട്രെയിനർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് നേരം ഇങ്ങനെ വെക്കാം. ഇതിനകത്തെ വെള്ളം മുഴുവൻ ഡ്രെയിൻ ആവുന്നതുവരെ നമുക്ക് ഇങ്ങനെ വെക്കാം. ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളം മുഴുവൻ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാഷ് ചെയ്ത് എടുക്കണം. ഉരുളക്കിഴങ്ങിന് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് കൈ വെച്ച് ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു മാഷർ യൂസ് ചെയ്ത് നന്നായിട്ട് മാഷ് ചെയ്ത് എടുക്കാൻ പോകാം. നിങ്ങളുടെ കയ്യിൽ മാഷർ ഇല്ലാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് തണുത്ത് കഴിഞ്ഞിട്ട് കൈ വെച്ച് മാഷ് ചെയ്ത് കൊടുത്താലും മതി. ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. ആലു ബോണ്ട ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഒരു കടായി മീഡിയം തീയിൽ വെക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് പച്ചമുളക് ചേർക്കണം. ഈ പച്ചമുളകിന് നല്ല എരിവുള്ളത് കാരണം ഞാൻ ഒരെണ്ണം മാറ്റി ചേർക്കുന്നത്. 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് കുറയ്ക്കുക. എന്നിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആലു ബോണ്ടയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതടച്ച് കുറച്ച് തണുക്കുന്നത് വരെ മാറ്റിവെക്കാം. നമുക്ക് ആലു ബോണ്ടയുടെ ബാറ്റർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ 1/2 ഗ്ലാസ് ബേസൻ പൗഡർ എടുക്കുക, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കായം, കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് ഒരുപാട് തിക്കാവാൻ പാടില്ല, അതേസമയം ഒരുപാട് തിന്നാവാനും പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസി വേണം ഇതിൻ്റെ ബാറ്ററിന്. ഇത് വിസ്കർ വെച്ച് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലംസ് ഫോം ചെയ്യില്ല. വിസ്കർ ഇല്ലാത്തവർ സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ടോട്ടൽ ഇതിൽ 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതായിരിക്കണം കൺസിസ്റ്റൻസി. അധികം ഒരുപാട് തിക്കും ആവാൻ പാടില്ല, ഒരുപാട് തിന്നാവാനും പാടില്ല.
നമ്മുടെ ആലു മസാല മാറ്റി വെച്ചത് തണുത്തിട്ടുണ്ട് ഈ മസാലയുടെ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കൊരു പ്ലേറ്റിൽ മാറ്റി വെക്കണം അതിനു വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് എണ്ണ തേക്കുക എന്നിട്ട് ഇതിൻ്റെ കുറച്ച് മസാല കയ്യിലെടുത്ത് ബോൾ പോലെ നാരങ്ങയുടെ സൈസിൽ ഉരുട്ടി എടുക്കുക ഈ മസാല മുഴുവൻ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒരു പ്ലേറ്റിൽ ഞാൻ മാറ്റി വെക്കാൻ പോവാം ഞാനിവിടെ മസാല മുഴുവൻ ഷേപ്പ് ചെയ്ത് റൗണ്ട് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ അതിൽ എനിക്ക് 17 ചെറിയ ബോൾസ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ ബേസൻ ബാറ്റർ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ലേ അതിനകത്ത് ഡിപ്പ് ചെയ്ത് കോക്കനട്ട് ഓയിലിൽ ഫ്രൈ ചെയ്ത് എടുക്കണം ഇനി നമുക്ക് ബോണ്ട ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ചിട്ട് ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെക്കാം എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോഴേക്കും നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ബോൾസ് ബാറ്ററിനകത്ത് നന്നായിട്ട് ഡിപ്പ് ചെയ്യുക ഇതിന് നല്ല കോട്ടിംഗ് കിട്ടണം അതിന് ശേഷം എണ്ണയിലിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം ഇത് ഒരുപാട് ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഇങ്ങനെ ആയി കഴിയുമ്പോഴേക്കും നമുക്കിത് മാറ്റാം ഇപ്പം കണ്ടില്ലേ നന്നായിട്ട് കോട്ടിംഗ് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഞാനെല്ലാം ഫ്രൈ ചെയ്ത് ഞാനെല്ലാം ഫ്രൈ ചെയ്ത് എടുക്കാൻ പോവാം ബോണ്ട എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ പിക്കിളിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ അരയ്ക്കുന്ന തേങ്ങാ ചമ്മന്തി ഇല്ലേ അതിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക് യു